ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ പുഴയിൽ നിന്ന് തന്നെ നമ്മൾ കോരി പിടിച്ച മാലാണ് കേട്ടോ. നമ്മൾ മുന്നിൽ കിട്ടാവും ഇത് വേണ്ട. ഇതിങ്ങനെ കിടന്നിട്ട് ഓടി കളിക്കും വെള്ളത്തിൻ്റെ അടിയിൽ. നമ്മളെ കട്ടയിൽ കിടന്നിട്ട് അപ്പോഴാണ് മീൻ അടിക്കുന്നത്. മീൻ എന്ത് മീനാന്നുള്ള നമ്മൾ കണ്ടിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീൻ കേട്ടോ. അടി ഇപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇത് വേണ്ട, പരലിട്ടിട്ട് ഇത്രയും നേരം ഇട്ട് വെച്ചിട്ട് പരല് ചത്തിട്ടില്ല. ഇത് കണ്ടത് ഇങ്ങനെ ഫ്ലോട്ടിൽ കിടന്നിട്ട് ഇതേമാതിരി കളി അടിക്കുമ്പോൾ നമുക്ക് കാളാഞ്ചി കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹായ് ചെങ്ങൈമാരെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് കടലുണ്ടി പോയത് തന്നെ കേട്ടോ. ഇവിടെ ഫ്രഷ് വാട്ടറൊക്കെ വന്നിട്ട് വെള്ളം നല്ല ഫ്രഷ് വാട്ടറായി മാറിയിട്ടുണ്ട്. നമ്മുടെ ഡാമൊക്കെ തുറന്നിന്. അപ്പോൾ ഫ്രഷ് വാട്ടറിൽ കട്ട ചൂണ്ടയിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. വേണ്ട, മഴക്കാലമാണ് എന്ന് പേരിനെ മഴക്കാലേ ആയിട്ടുള്ളൂ. ഫുള്ള് നല്ല തെളി വെള്ളമാണ്. മഴക്കാലമൊക്കെ ഒരു പേരിനെ ആയിട്ടുള്ളൂ, വെള്ളം ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള കട്ടയ്ക്ക്. ഉപ്പ് മാറിയിട്ടുണ്ട് വെള്ളത്തിലെ, ഫ്രഷ് വാട്ടറായി മാറിയിട്ടുണ്ട്. ഓക്കെ, വേറൊരുത്തൻ പാഞ്ഞ് ഞങ്ങളെ മുന്നിൽ പോയിട്ട് മീൻ പിടിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കമാൽ ബ്രോ പാഞ്ഞ് പോകുന്ന തോണി കയറ്റി നമ്മളെ ഫ്രണ്ടിൽ ഇങ്ങനെ മത്സരിച്ച് കയറി പോവുകയാണ്. അപ്പോൾ ഇത് വേണ്ട, നല്ല അടിപൊളി അമ്പയറാണ്. നമ്മളിന്ന് ബൈറ്റ് ഫിഷിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്, ലൂർ കാസ്റ്റിംഗ് അല്ല. കട്ട ചൂണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടു നോക്കാൻ പോകും. ഇതാ ഇയാളെ തിരിച്ചറിയുന്നവർ, കണ്ട് കിട്ടുന്നവരും തിരിച്ചറിയുന്നവരും കമൻറ്റ് ചെയ്യണേ. ഇതാണ് കേട്ടോ നമ്മളെ കട്ട ചൂണ്ട അറിയുന്ന പരിപാടി. ഇതുണ്ടല്ലേ, ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ്, എന്നാലും ഒന്നുകൂടിയും കാണിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപ്പുവെള്ളം മാറിയിട്ട് ഫ്രഷ് വാട്ടറായി മാറിയിട്ടുണ്ട് കേട്ടോ, മഴ പെയ്ത് ഡാമുകളൊക്കെ തുറന്നപ്പോൾ. അപ്പോൾ നമ്മൾ ബൈറ്റിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ എല്ലപ്പം പറയുന്ന മാതിരി നമ്മൾ അപ്പം അവൈലബിൾ ആയിട്ടുള്ള ബൈറ്റാണ് ഉണ്ടെന്ന് പറഞ്ഞാൽ ജീവനുള്ള പരല് അതുപോലെ കണമ്പ് ഒക്കെയാണ് കേട്ടോ നമ്മൾ ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഫ്രഷ് വാട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീഡുകൾ തന്നെയാണ് ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ പുഴയിൽ നിന്ന് തന്നെ നമ്മൾ കോരി പിടിച്ച മാലാണ് കേട്ടോ. നമ്മൾ മുന്നിൽ കിട്ടാവും ഇത് വേണ്ട. ഇതിങ്ങനെ കിടന്നിട്ട് ഓടി കളിക്കും വെള്ളത്തിൻ്റെ അടിയിൽ. നമ്മളെ കട്ടയിൽ കിടന്നിട്ട് അപ്പോഴാണ് മീൻ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ട ഒന്ന് വിട്ട് നോക്കിയാലോ. സാധനം കണ്ടില്ലേ? ഓക്കെ ഓക്കെ, നമ്മൾ ബൈറ്റ് അങ്ങോട്ടേക്ക് ഇട്ട് ലൈന് വിട്ടതിന് ശേഷം നമ്മൾ ഈ പ്ലോട്ടിൻ്റെ മേലെ കട്ട ഉണ്ടാവും. ഈ കട്ട ഇങ്ങനെ താത്തി കൊടുത്ത് ഒരു ലോക്ക് ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ തെങ്ങൈമാരെ, നമ്മൾ കുറച്ച് മുന്നേ ഇട്ട് വെച്ചൊരു കട്ടയാണ്. അപ്പോൾ ഇതൊന്ന് പൊക്കി നോക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ മീനുണ്ടോ നോക്കാം. ഓക്കെ, നമ്മൾ ഒരു മണിക്കൂറായിട്ടുണ്ടാവും ഈ കട്ടയോടെ ഇട്ട് വെച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം. കട്ട കൊണ്ട് ഇല്ലയിൽ ആ മീണ്ടോ? ആ മീണ്ടിട്ടോ നോക്കാം. നമ്മൾ രാത്രിയിട്ട് പരലാട്ടോ, ലൈവ് പരലായിരുന്നു ഇട്ട് വെച്ചിരുന്നത്. ഓക്കെ, ഒക്കെയാണ്. പോട്ടെ പോട്ടെ കേട്ടോ, ഇതിൽ നമുക്ക് മീനടിച്ചിട്ടുണ്ട് നോക്കാം. മഴ പെയ്തതിൻ്റെ ശേഷത്തെ നമ്മളെ ഫസ്റ്റ് മീനാട്ടാ. മഴ പെയ്തതിൻ്റെ ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനല്ലേ. മീൻ എന്ത് മീനാന്നുള്ള നമ്മൾ കണ്ടിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീൻ കേട്ടോ. ചെമ്പല്ലി കേട്ടോ, ചെമ്പല്ലി ചെമ്പല്ലി അടി. ഓക്കെ, ഉക്ക് എടുത്തതാണ്, ഉക്ക് എടുത്തതാണ്, ഉക്ക് മേലെ തന്നെ. കേട്ടോ, കുഴപ്പമില്ലാത്തൊരു കിട്ടില്ലാൻ ചെമ്പല്ലി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടുമോ? ഓക്കെ, തുടക്കത്തിൽ ഞാൻ കണമ്പിട്ട് വെച്ച ആ ചൂണ്ടയാണ് ഇത് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണിച്ച് കണമ്പിട്ട് വെച്ച ആ ചൂണ്ടയാണ്. ഇതൊന്ന് പൊക്കി നോക്കാം നമുക്ക്. എന്തോ ഒരു ഉടക്കാണെന്ന് തോന്നുന്നു. മീണ്ടും നമുക്ക് നോക്കാം. ഇതിൻ്റെ മേലെ ഒടുക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഉടക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ മീനും കിട്ടുന്നുണ്ട്. മീൻ കൊണ്ടായിട്ട് ചുറ്റിപ്പണിഞ്ഞ് നിൽക്കാറുണ്ട്. മീനുണ്ടല്ലേ, അങ്ങോട്ട് വരാം കേട്ടോ. മീനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ചുള്ളി നമുക്ക് അങ്ങോട്ട് പോകാം. എന്നൊന്ന് കാണിക്കാനാണ്. ഇങ്ങനെ ഉടക്കി കിടക്കുമ്പോൾ നമ്മളെ ചണ്ടീൻ്റെ മേലെ മീനും കൂടി കൂട്ടിയിട്ട് ഉടക്കി കിടക്കും. ഇതുണ്ടല്ലേ, മീനെ അല്ലാണ്ട് എടുക്കാൻ കുരുവലാണ്ടല്ല, കുരുവലൊക്കെ ഉണ്ടല്ലോ. അല്ല, വെച്ച് കണ്ട് ഉക്ക വെച്ചാൽ പോരെ. ഉപ്പിക്കണം
ചെമ്പല്ലി മടലിൻ്റെ മേലെ ഉടക്കിയിട്ടാണ് കിട്ടിയത്. ഇതാണ് നമ്മൾ ഉടക്ക് കാണുമ്പം പെട്ടെന്ന് വലിച്ചു പൊട്ടിക്കാണ്ട് പതുക്കെ പൊക്കിയെടുക്കുന്നത്. അധികം ഉടക്കിൽ മീൻ നമ്മളെ ഇര വലിച്ചു പോയിട്ടായിരിക്കും ഉടക്കിയിട്ടുണ്ടാവുക. ഓക്കെ, നമുക്ക് ഇനി വേറെ എന്തെങ്കിലും നോക്കാം. വെള്ള ബോള് ഉണ്ടല്ലേ, തെർമോക്കോളായിട്ട് ഒരു ബോളുമായി കട്ട് ചെയ്ത കേട്ടോ. ഇതിൽ നമ്മൾ ബൈറ്റ് ഇട്ട് വെച്ചിരുന്നു, മീനുണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഒന്ന് എടുത്തു നോക്കാം, നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആവുമല്ലോ. കാരണം സൈഡിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെന്നല്ലാതെ ബോൾ ഇങ്ങനെ ഓടുന്നൊന്നും കാണുന്നില്ല. ഇനിയിപ്പം ഇവിടെ ഒക്കെ ഓലയൊക്കെ ഭയങ്കരമായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും മീൻ അടിച്ചിട്ട് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ നോക്കാം. നമുക്ക് ഇനിയും എടുക്കൂലേ. ഇതാണ് ബോള് വേണ്ട, തെർമോക്കോൾ ഇങ്ങനെ ഉരുട്ടി കട്ട് ചെയ്തതാട്ടാ. വേണ്ടല്ലേ, എടുത്തു നോക്കാം നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന്. എൻ്റെ കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് നിതിൻ ഭായി തന്നെ എടുക്കും. ഇല്ലല്ല ഇല്ല, ലക്ഷണം കാണണ്ട, ലക്ഷണേ ഒന്നും ഇല്ല കേട്ടാ. പിണഞ്ഞു പോയിട്ടുണ്ട്, ഇങ്ങനൊന്നും കുടുങ്ങിയിട്ടില്ല. അതിൽ നമ്മൾ പരലായിരുന്നു ഇട്ടിരുന്നു. ഇപ്പം വേണ്ട, വെള്ളത്തിൻ്റെ അവസ്ഥ ഉണ്ടല്ല, നമ്മൾ പരലിട്ടിട്ടും നീതിമ്പോൾ അതൊന്നും ഇട്ടിട്ടാണ്. ഒന്നൊന്നും മുന്നിൽ കിട്ട കണ്ടെത്തില്ല, ഒന്നും ഇങ്ങിട്ടിട്ടാണ്. ഹലോ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഉപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇത് വേണ്ട, പരലിട്ടിട്ട് ഇത്രയും നേരം ഇട്ട് വെച്ചിട്ട് പരല് ചത്തിട്ടില്ല. ഇത് വേണ്ടത് ഇങ്ങനെ ഫ്ലോട്ടിൽ കിടന്നിട്ട് ഇതേമാതിരി കളി അടിക്കുമ്പോൾ നമുക്ക് കാളാഞ്ചി കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം വെള്ളം അത്രയും ക്ലിയർ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് പരലൊക്കെ ഇഷ്ടം പോലെ പരലൊക്കെ അവിടെ ഈ വെള്ളത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നാടൻ ഫിഷിംഗ് രീതിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നാടൻ ഫിഷിങ്ങുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് വ്യൂസ് വരുന്നുണ്ട്, കമൻറ്റും ലൈക്കും ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒരു കമൻ്റ് ഇടാൻ ശ്രമിക്കുക. നിങ്ങളൊരു കമൻറ്റ് നമുക്കൊരുപാട് ഊർജം നൽകും. നമ്മൾ വീണ്ടും ചെയ്യുന്ന വീഡിയോകളിൽ മാറ്റം വരുത്തുന്നത് നിങ്ങളുടെ പ്രേക്ഷകരുടെ ഓരോ ഉപദേശവും കമൻറ്റും ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ. ഇനി എങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഫിഷിംഗ് രീതികളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ചങ്ങന്മാരെ, നമുക്കിന്ന് ഈ രണ്ട് ചെമ്പല്ലികളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. മഴ പെയ്തതിൻ്റെ ശേഷം നമുക്ക് ഫ്രഷ് വാട്ടർ ആയി മാറിയതിൻ്റെ ശേഷത്ത് ഫസ്റ്റ് മീനാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ ബൈ.